അധ്യയന വർഷം തുടങ്ങുമ്പോൾ ആശകളും ആശങ്കകളും പങ്കുവച്ച് ഷാനറ്റ് ന്യൂസിന്റെ പരമ്പര തുടരുകയാണ് ഫസ്റ്റ് ബെൽ. അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ഒരു കൂട്ടായ്മയുടെ വിജയമാണ് കോട്ടയം പള്ളിക്കത്തോട് സർക്കാർ യു പി സ്കൂളിന് പറയാനുള്ളത്. കുട്ടികൾ കുറഞ്ഞ പല സർക്കാർ യു പി സ്കൂളുകളും പൂട്ടുമ്പോൾ ഈ വർഷം 100-ലേറെ കുട്ടികളാണ് എൽ കെ ജിയിലും 1-ാം ക്ലാസ്സിലും ഇവിടെ പ്രവേശനം നേടിയത്. കോട്ടയത്തെ മലയോര മേഖലയിൽ പിന്നോക്ക ജനത ഏറെയുള്ള പ്രദേശം പള്ളിക്കത്തോട്. സ്വകാര്യ മേഖലയിൽ CBSE സിലബസ് പിന്തുടരുന്ന സ്കൂളുകളുണ്ടെങ്കിലും ഈ പ്രദേശത്തുകാർക്ക് പ്രിയം ആനിക്കാട് സർക്കാർ യു പി സ്കൂൾ. ഇവിടെ ഈ വർഷം 1-ാം ക്ലാസ്സിലേക്ക് ഇതുവരെ പ്രവേശനം നേടിയത് 48 കുട്ടികൾ, എൽ കെ ജിയിലേക്ക് 58 പേരും. ഈ സ്കൂളിനോട് ചേർന്ന് തന്നെ സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂൾ ഉള്ളപ്പോഴാണ് സർക്കാർ യു പി സ്കൂളിലേക്ക് ഓരോ വർഷവും കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുന്നത്. 1912 തുടങ്ങിയ സ്കൂളിൽ 2004 ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സുകൾ തുടങ്ങാൻ തീരുമാനിച്ചതാണ് വലിയ മാറ്റമുണ്ടാക്കിയത്. ഒരു യു പി സ്കൂളിൽ നിന്നും 2 കുട്ടികൾ ശാസ്ത്രോത്സവത്തിൽ സ്റ്റേറ്റ് പ്രോജക്റ്റ് അവതരിപ്പിച്ച് എ ഗ്രേഡ് നേടി. അതിൽ ഏറ്റവും മികച്ചതെന്ന് എ ഗ്രേഡ് നേടാൻ ഇതിന് ഈ പ്രോജക്റ്റിന് മുമ്പ് നിന്നത് ഇവിടെ 5-ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയാണ്. എൽ കെ ജി മുതൽ ചിട്ടയായ പഠനം, പുതിയ സാങ്കേതിക വിദ്യ ഉൾപ്പെടെ ഉപയോഗിച്ച് നിലവാരമുയർത്തൽ, ഒരു സർക്കാർ യു പി സ്കൂളിൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നാട്ടുകാരുടെ കൂട്ടായ്മയിലാണ് സ്കൂളിൻ്റെ പ്രവർത്തനം. ആത്മാർത്ഥമായ നല്ല ഒരു ബന്ധം അധ്യാപകരും രക്ഷകർത്താക്കളും തമ്മിലുണ്ട്. അതുകൊണ്ട് കുട്ടികളുടെ വ്യക്തിപരമായി കുട്ടികളെ തിരിച്ചറിയാൻ അധ്യാപകർക്ക് കഴിയുന്നുണ്ട്. ഇവിടുന്ന് 7-ാം ക്ലാസ്സിൽ നിന്ന് പഠിച്ചിട്ട് പോകുന്ന ഓരോ കുട്ടികൾക്കും വിഷമത്തോടു കൂടിയാണ് പഠിച്ചിട്ട് പോകുന്നത്. ഇവിടെ 10-ാം ക്ലാസ് വരെ പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. 10-ാം ക്ലാസ് വരെയുള്ള സ്കൂളുകളിൽ അഡ്മിഷൻ തേടാനാണ് പലപ്പോഴും രക്ഷിതാക്കൾ ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് 7-ാം ക്ലാസ് വരെ മാത്രമുള്ള ഈ സ്കൂളിൽ ഓരോ വർഷവും 100-ൽ പരം കുട്ടികൾ ചേരുന്നത്. ഒരുപക്ഷെ രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും കൂട്ടായ ഒരു ശ്രമഫലമായാണ് ഒരു സർക്കാർ സ്കൂൾ ഇത്രയധികം നേട്ടം കൈവരിക്കുന്നത്. പ്രസാദ് വെട്ടിപ്പുറത്തിനൊപ്പം പള്ളിക്കത്തോട് നിന്നും S. അജിത് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.